വീട്ടിലിരുന്ന് വരുമാനമുണ്ടാക്കാമെന്ന് പരസ്യം നൽകി വീട്ടമ്മമാരെയും വിദ്യാർത്ഥിനികളെയും മൊബൈൽ സെക്സ് ചാറ്റിംഗ് മേഖലയിലേക്ക് ആകർഷിക്കുന്ന ഗ്രൂപ്പുകൾ ഇന്റർനെറ്റിൽ സജീവം. മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്ന മലയാളി പെൺകുട്ടികൾ പോക്കറ്റ് മണി സമ്പാദിക്കാൻ ഇത്തരം മാർഗങ്ങൾ സ്വീകരിക്കുന്നതായും റിപ്പോർട്ട്. വീട്ടിലിരുന്ന് വരുമാനമുണ്ടാക്കാമെന്ന പ്രലോഭനവുമായി ജില്ല തിരിച്ച് തൊഴിലവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഒട്ടനവധി സൈറ്റുകളാണ് സോഷ്യൽ മീഡിയകളിൽ സജീവമായി പ്രവർത്തിക്കുന്നത്. കസ്റ്റമേഴ്സിനോട് മൊബൈൽ ഫോണിൽ ചാറ്റിംഗ് നടത്തുന്നതാണ് ജോലിയുടെ സ്വഭാവം. എങ്ങനെയാണ് കസ്റ്റമേഴ്സിനെ ഫോണിലൂടെ കൈകാര്യം ചെയ്യേണ്ടതെന്ന പരിശീലനവും നിർദ്ദേശവും ഇത്തരം ഗ്രൂപ്പുകൾ തന്നെ നൽകും. പ്രതിമാസം 10,000 രൂപയാണ് ശമ്പളം വാഗ്ദാനം ചെയ്യുന്നത്. വെബ്കാം ചാറ്റിംഗ് ആണെങ്കിൽ മാസം 22,000 രൂപയാണ് വാഗ്ദാനം. സാമ്പത്തിക പ്രയാസം നേരിടുന്ന വീട്ടമ്മമാരെയും ഹോസ്റ്റലിൽ താമസിക്കുന്ന വിദ്യാർത്ഥിനികളെയുമാണ് ഇത്തരം സംഘങ്ങൾ ഇരകളാക്കുന്നത്. ബാംഗ്ലൂർ, മംഗലാപുരം, ചെന്നൈ എന്നിവിടങ്ങളിൽ പഠനം നടത്തുന്ന മലയാളികളടക്കമുള്ള വിദ്യാർത്ഥിനികൾ പോക്കറ്റ് മണി സമ്പാദിക്കാനായി ഇത്തരം സാധ്യത പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്നാണ് സൈബർ വിദഗ്ധർ നൽകുന്ന വിവരം. ഒരു മൊബൈൽ ഫോൺ മാത്രം മൂലധനമാക്കിയുള്ള ഇത്തരം സ്വയം തൊഴിലിലൂടെ പലരും വലിയ ചതിക്കുഴികളിൽ ചെന്നു ചാടുന്ന ദുരനുഭവങ്ങളും ആവർത്തിക്കപ്പെടുകയാണ്. ഫ്രണ്ട്ഷിപ്പ് ക്ലബ്, ഇറോട്ടിക് ക്ലബ് എന്നിങ്ങനെയുള്ള ഗ്രൂപ്പുകളാണ് ഇത്തരം ബിസിനസ്സുകളുടെ മൊത്ത കച്ചവടക്കാർ. ഇത്തരം ക്ലബിൽ അംഗങ്ങളാകുന്നവർക്കാണ് ചാറ്റിംഗ് സേവനം ലഭിക്കുക. ക്ലബിൽ അംഗങ്ങളായി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 4 ദിവസത്തേക്ക് സേവനം ലഭിക്കണമെങ്കിൽ 1,000 രൂപയാണ് നിരക്ക്. വെബ്കാം ചാറ്റിംഗിനാണെങ്കിൽ 5,000 രൂപ മുടക്കണം. ഇതോടൊപ്പം ഫ്രീ സെക്സ് പ്രചരിപ്പിക്കുന്ന ഗ്രൂപ്പുകളും സ്വവർഗാനുരാഗം പ്രോത്സാഹിപ്പിക്കുന്ന സംഘങ്ങളും വ്യാപകമാണ്. തൃശ്ശൂർ അടക്കമുള്ള ജില്ലകൾ കേന്ദ്രീകരിച്ച് ഇത്തരം കൂട്ടായ്മകൾ പ്രവർത്തിക്കുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണ് ഇത്തരം അനാരോഗ്യകരമായ പ്രവണതകൾ വ്യാപകമാകുന്നതെന്നും മൊബൈൽ ഫോണും ഇന്റർനെറ്റും പക്വതയോടെ കൈകാര്യം ചെയ്യാനാകാത്ത ഇളം മനസ്സുകളെയാണ് ഇക്കൂട്ടർ ഇരകളാക്കുന്നതെന്നുമാണ് പോലീസിന്റെ നിരീക്ഷണം. ഓൺലൈൻ പെൺവാണിപ സംഘം പിടിയിലായതോടെ ഇത്തരത്തിലുള്ള കൂട്ടായ്മകളെക്കുറിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ടി സി വി ന്യൂസ്, തൃശൂർ.